നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ട്രാവൻകൂർ ഡി എൻ എയിലേക്ക് സ്വാഗതം. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി ഒരു സാധാരണ മനുഷ്യൻ്റെ അസാധാരണമായ സ്വഭാവ സവിശേഷതയെയും ജീവിതശൈലിയും കുറിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സംഗീതവും വായനയും ഒക്കെ നമ്മളിൽ പലർക്കും ഒരു ഹോബിയാണ്. എന്നാൽ തിരുവനന്തപുരത്തുകാരനായ ലിൻ ആൻ്റണി ക്രിസ്റ്റ്യൻ എന്ന സംഗീതപ്രിയന് ലോകസംഗീതത്തിലെ ഇതിഹാസങ്ങളായ ഗായകരുടെ വിപുലമായ ഒരു എൽ പി റെക്കോർഡ് ശേഖരവും അതുപോലെ തന്നെ അവരുടെ ആത്മകഥകളെയും സംഗീത ജീവിതത്തെ പരാമർശിക്കുന്ന ഒട്ടേറെ വിപുലമായ ഒരു ഗ്രന്ഥശേഖരവും അദ്ദേഹത്തിനുണ്ട്. ഇത്തരം ശേഖരങ്ങളുള്ള പലരും നമുക്കിടയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ലിൻ എന്ന് പറയുന്ന സംഗീതപ്രിയൻ്റെ ജീവിതം മറ്റൊന്നാണ്. അദ്ദേഹം സംഗീതം ആസ്വദിക്കുകയും അത് മറ്റുള്ളവരെ, സമാന താല്പര്യമുള്ള വ്യക്തികളെ അവരോട് അത് ചർച്ച ചെയ്യുകയും അവരെ അത് കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. മാത്രവുമല്ല, സംഗീതത്തിൻ്റെ ഈ പറയുന്ന ഇതിഹാസ ഗായകരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയുവാൻ ലിൻ ക്രിസ്റ്റ്യൻ കഴിയും. ഒരുപക്ഷേ കേരളത്തിൽ തന്നെ വളരെ വിപുലമായ ഒരു ശേഖരം, സംഗീത സംബന്ധിച്ച് പാശ്ചാത്യ സംഗീതത്തെ സംബന്ധിച്ചുള്ള വിപുലമായ ഒരു ശേഖരം ഉള്ള വ്യക്തികളിൽ ഒരാളാണ് ശ്രീ ലിൻ. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. Hi, I like to talk a little bit of my music collection and how I got introduced. ഞാൻ ജനിച്ചു വളർന്നത് സ്റ്റാച്യൂലാണ്. എൻ്റെ ഫാദർ മെർച്ചൻ്റ് നേവിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എൻ്റെ മദർ ലെക്ചറായിരുന്നു. അപ്പം നമ്മൾ എൻ്റെ ഫാദറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക് ഇല്ലാതെ ജീവിതമില്ല. അപ്പം ഹി ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് what he wanted, and in fact he was the first person in Trivandrum to get a stereo system, because only a shippy person can do it, can get such things. And from childhood, from the time I was born, like when I had could speak, music was always around, and movies also. And that's how, and our neighbors, and those days the people were all interested in music. There was no TV, there was no other recreation, only music and movies were there, seen in the 60s and 70s and 80s. Ayappam, most of the people, they left for the Gulf and various other places. And Ayappam, my friends also became different, and music also changed. But then nammal correct kaalagathilana jenichathu. ലോകത്ത് അന്ന് ഏറ്റവും നല്ല പാട്ടും സിനിമയും എല്ലാം ഇറങ്ങിയ ഒരു കാലഘട്ടമാണ്. ദറ്റ് ഐ വാസ് ലക്കി ഇനഫ് ടു ബി ബോൺ ഇൻ ദാറ്റ് ഈറ ആൻഡ് ടു ഹാവ് എ ഫാദർ ഹു കുഡ് സപ്ലൈ മീ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ദ ബെസ്റ്റ് ഓഫ് മ്യൂസിക്. പുള്ളി വരുമ്പം പുള്ളിയുടെ ഫ്രണ്ട്സ് ഓടി വരും, ഏത് പാട്ടാണ് കൊണ്ടുവന്നത്, ഏത് റെക്കോർഡാണ് കൊണ്ടുവന്നത്. അന്ന് എൽ പി മാത്രമേ ഉള്ളൂ, കാസറ്റ് പിന്നെയാണ് വന്നത്. 70s കാസറ്റ്സ് ഇറങ്ങിയത്, പിന്നെയാണ് CDs ഇറങ്ങിയത്. അപ്പോൾ ദറ്റ് യൂസ് ബി ദ തിങ്. പക്ഷേ നമ്മളിപ്പോഴും എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ട്യൂൺ ടു ദ റെക്കോർഡ്. പക്ഷേ റെക്കോർഡ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക്, ഇപ്പം പുതിയ തലമുറയ്ക്ക് അതിനെ പറ്റി വലിയ ഒരു നോളജ് ഇല്ല. എന്നാൽ തന്നെ അത് ചിലവർക്കുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്, ടു ക്ലീൻ ഇറ്റ്, ടു മെയിൻറ്റെയിൻ. ആൻഡ് നൗ ഇറ്റ്സ് ബിക്കം വെരി കോസ്റ്റ്ലി. ഇപ്പം ഇപ്പോഴും റെക്കോർഡ്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് പുതിയ. പക്ഷേ അതിൻ്റെ റെക്കോർഡിങ് ഇസ് നോട്ട് അനലോഗ്, ഇറ്റ്സ് ഡിജിറ്റൽ, മോസ്റ്റ്ലി ഡിജിറ്റൽ. എൻ്റെ മദറിനും മ്യൂസിക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ വീട്ടിൽ വരുന്നത് ബേസിക്കലി മ്യൂസിക് കേൾക്കാനാണ്. മനസ്സിലല്ലേ? അപ്പം ബിക്കോസ് വി യൂസ് സ്റ്റേ ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. അവിടെ പാട്ടിട്ട് കഴിഞ്ഞാൽ വെളിയിൽ തന്നെ രാത്രി ആവുമ്പം പയ്യന്മാരെല്ലാം വന്നിരുന്ന് കേൾക്കും. ബിക്കോസ് അന്ന് സൈലൻ്റാണ്, റോഡെല്ലാം അത്ര ഇന്നത്തെ പോലെ ട്രാഫിക് ഒന്നുമില്ല. സോ പീപ്പിൾ കുഡ് എൻജോയ് വാട്ട് വാട്ട് എവർ ദേ വോണ്ട് ആൻഡ് വിച്ച് ദേ കുഡ്ന്റ് ഗെറ്റ്. ആ കാലത്ത് ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. ഇതുപോലത്തെ വെളിയിൽ പോകുന്ന അന്ന് ഗൾഫൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ 70s ഗൾഫ് തുടങ്ങിയപ്പം കാസറ്റ്സ് ഇറങ്ങി. അങ്ങനെ ആളുടെ കാസറ്റ്സ് കൊണ്ടുവരാൻ തുടങ്ങി.
But that was a different type of music. So daddy basically rock and roll, what do you call it, rock, country music, And Beatles ennu parayna irangi, Beatles irangiya time thanne 63 irangi 64 daddy kondu vannu. അതൊക്കെയാണ് നമ്മളുടെ ലൈക്ക് കോർണർ സ്റ്റോൺസ്, ലൈക്ക് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അതാണ്. അപ്പം ദാറ്റ് ഇസ് ദ ബേസ്. ബിക്കോസ് ഇഫ് യു ഡോണ്ട് നോ ദ റോളിംഗ് സ്റ്റോൺസ് ആൻഡ് ദ ബീറ്റിൽസ്, യു ഡോണ്ട് നോ മ്യൂസിക് ഇൻ ദ സെൻസ്. അത് മാസ്റ്റർ ചെയ്താലേ നമുക്ക് മറ്റുള്ളത്. ബിക്കോസ് എവറിഥിങ് സ്റ്റാർട്ടഡ് ഫ്രം ദ ലൈക്ക് ഓൾ ദ അതർ സിംഗേഴ്സ് ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ദ ബീറ്റിൽസ് ആൻഡ് ദ സ്റ്റോൺസ്. They were the good guys and the bad guys. The Beatles were the good guys, the Stones were the bad guys. But the music what they made those days was mind-blowing, because there was no equipment, there was no technology. That was with that limited amount of things, the pure talent. They were all the composed, edited, recorded, party. They were completely picked up. That was a great achievement. So that inspired the next generation. And great musicians were born after that. അവരുടെ പാട്ട് കേട്ടും അവരുടെ ഇൻസ്പിറേഷൻ വെച്ചാൽ. ഇന്നും അവർ രണ്ടുപേരും സർവൈവിങ് മെമ്പേഴ്സ് ഉണ്ട്. ബട്ട് ജോൺ ലെനൻ വാസ് വെരി നിയർ, ലൈക്ക് അത്രയ്ക്ക് ജോൺ ലെനനെ പറ്റി വായിച്ചിട്ടുമുണ്ട്, അയാളുടെ മ്യൂസിക് അത്രയ്ക്ക് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അയാൾ കൊല്ലുന്നത് എൻ്റെ ബർത്ത്ഡേ എന്നാണ്. സോ ദാറ്റ് മൈ ബർത്ത്ഡേ ഇസ് നൗ ബിക്കം മൈ സാഡസ്റ്റ് ഡേ, ബിക്കോസ് ഹി വാസ് കില്ഡ് ഓൺ 8 ഡിസംബർ ആൻഡ് ഐ ആം ബോൺ ഓൺ 8 ഡിസംബർ. So that's also very sad. Like after that I started going very deep into Lennon. I studied that car, I'm still studying because that's a deep subject. Though he lived only 40 years, he has done his work for next 4000 years. That's the way he operated, because that is God which came into these people and put things into them for the betterment of mankind. That's what happened, because it is not Lennon who did it or Paul who did it. It is God which came and because the world was in a very precarious situation after the World War II. The world was searching for something, and these people gave the answer to most of their problems, and they saved the world in many ways. And they are the first group which went to America and conquered America, like, as far as music is concerned, and the Beatlemania started. കാലത്തിൻ്റെ ഓരോ പതിറ്റാണ്ടുകളെ തങ്ങളുടേതാക്കി മാറ്റിയ ഇതിഹാസ ഗായകരുടെയും സംഗീതജ്ഞരുടെയും ഒക്കെ ജീവിതങ്ങളെ കൂടുതൽ അറിയണമെങ്കിൽ ലിൻ ക്രിസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് വരണം. ഇവിടെ ക്ലിഫ് റിച്ചാർഡും ജിം റീവ്സും ഡോൺ വില്യംസും എറിക് ക്ലാപ്റ്റനും പിങ്ക് ഫ്ലോയിഡിൻ്റെയും ഒക്കെ ജീവിതങ്ങൾ നമുക്ക് അടുത്തറിയാം. അവരുടെ സംഗീത ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും കുറിച്ചൊക്കെ ഉള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളുടെ ആ ശേഖരങ്ങൾ വെറുമൊരു ശേഖരം മാത്രമല്ല, അതിലെ ഓരോ താളുകളും അദ്ദേഹം മറിച്ചു നോക്കി വായിച്ചിട്ട് വർഷങ്ങളേറെയായി. ആ ഒരു സംഗീതബോധം, ആ ഒരു സംഗീതത്തിനെക്കുറിച്ചുള്ള അറിവുകൾ തൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം പങ്കുവയ്ക്കുന്നതിലാണ് അദ്ദേഹത്തിന് ഏറെ താല്പര്യം. യെസ്, അനദർ വെരി ഇമ്പോർട്ടൻ്റ് തിങ് വിച്ച് ഐ ഹവ് ഹാഡ് ഇൻ മൈ മൈൻഡ് ഫോർ ലാസ്റ്റ് മേ ബി 20-25 ഇയേഴ്സ്, to start a reading room or an art cafe, like where I can accommodate old people, like people above the age of 50, 60, 70, who are highly intellectual people, who are artists, whom I know personally and whom are my friends, and they don't have a place to come, listen to music, read a book or see a movie or have a cup of tea, like, in peace. Normally, ചായ കടയിൽ വന്ന് ചായ കുടിക്കും, റിസോർട്ട് കുടിക്കും, അങ്ങ് പോകും. അവർ ബേസിക്കലി അവരുടെ വീട്ടിൽ ആരുമില്ല, ഒന്നില്ലെങ്കിൽ ഭാര്യ മരിച്ചു പോകും, അല്ലെങ്കിൽ മക്കളൊന്നും ഇവിടെ ഇല്ല. ദേ ഓൾ സ്റ്റേ, ബട്ട് ദേ ഓൾ ഹൈലി എഡ്യൂക്കേറ്റഡ്, ഹൈലി വെൽ പ്ലേസ്ഡ് ഇൻ ലൈഫ്, റിട്ടയർഡ്. പക്ഷേ അവർക്ക് അവരുടെ ലാസ്റ്റ് ഡേയ്സ് കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യാനൊരു താവളം എനിക്ക് കെട്ടിപ്പണിയണമെന്നും എൻ്റെ കുഞ്ഞുനാളുമൊരു ആഗ്രഹമാണ്. ബിക്കോസ് എൻ്റെ അച്ഛനും ലാസ്റ്റ് ലൈഫും ഭയങ്കര ലോൺലി ആയിരുന്നു, ബിക്കോസ് ഹി വാസ് എ സ്ട്രോക്ക് പേഷ്യൻറ്റ് ഇൻ ദി എൻഡ് ലാസ്റ്റ് 15 ഇയേഴ്സ്. So whenever a friend comes in, he just calls him and makes him talk or talks to him, like, and that was his, because he couldn't move around like how he used to move around. A person who's been around the world thrice, our manushan ingane oru sambhavam, in the end he was a blind man, diabetic blindness vannu,
and he was blind for the last 5 years of his life. He was a blind man. So angana oru idu ende building il ippalana enikku cheyan okkunnathu because of tenants are shifted and I am going back to the first floor and I have ample space as well as the what you call equipments as well as the music as well as the books art endu subject undu kanakku vechi baaki ella subject undu appo avarku they can go through it because whatever I collected in my life has to be put to use someday like because after my time I don't know where it is going to go but when I'm alive and I can give them a third life you can say their second life might be over but the third life they should be happy and they themselves will become friends and our process il nanum oru oru knowledge gain cheyanu through their stories which they have to say that I got inspired by this from two things one was the famous song by Nat King Cole called Autumn Leaves see they are all in the autumn of their life the last stages of their life where they need a place where they can come relax and forget everything and enjoy themselves sadharana librarygalilum adu pole sangeetha kendrangalilum ulla sookshikkendathaya pusthakangal adehathinte ee bhavanathil kaanumbol yatharthathil idu pole thanne ee kaanunna alamara pole thanne ethriyo alamaragalil logothra ക്ലാസിക് ഗ്രന്ഥങ്ങൾ എന്ന് തന്നെ പറയാം അതുപോലെല്ലാം അതൊന്നും ഫിക്ഷനല്ല നോൺ ഫിക്ഷനാണ് അതെല്ലാം ഈ പറയുന്ന അവരുടെ ജീവിതങ്ങളാണ് ഓരോ സംഗീതജ്ഞരുടെയും ജീവിതങ്ങളാണ് ഇതുപോലെ ഇനി എത്രയോ അലമാരകളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം സൂക്ഷിക്കുന്ന പുസ്തകങ്ങളുണ്ട് ഇവിടെ സംഗീത നിരൂപകരായിട്ടുള്ളവർ സംഗീതത്തോട് താല്പര്യമുള്ളവർ പത്രക്കാർ പത്രപ്രവർത്തകർ കഥാകൃത്തുക്കൾ നോവലിസ്റ്റുകൾ അങ്ങനെ പല വ്യക്തികളും സംഗീതത്തെ കൂടുതൽ താല്പര്യമുള്ള സംഗീതത്തോട് കൂടുതൽ താല്പര്യമുള്ളവരോ അതിൽ ഗാന നിരൂപകന്മാരും സംഗീത നിരൂപകന്മാരും ഒക്കെ വന്ന് കണ്ടിരുന്നു എങ്കിൽ ഈ പുസ്തകത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ഈ ശേഖരത്തിൻ്റെ പുസ്തക ശേഖരത്തിൻ്റെ മൂല്യം ലോകം അറിയുമായിരുന്നു പാശ്ചാത്യ സംഗീതത്തോടും ഇംഗ്ലീഷ് സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുകയും അതിൽ അഭിരുചിയുള്ളവരും മറ്റുമായ ഒരു വലിയ വിഭാഗം ആംഗ്ലോ ഇന്ത്യൻസും റോമൻ കാത്തലിക്സും ഒക്കെ തലമുറകളോളം തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട് അതിൽ ഒരു മുഖ്യമായ ഒരു കണ്ണിയാണ് ലിൻ ക്രിസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകശേഖരങ്ങൾ അദ്ദേഹം വായിച്ച പുസ്തകങ്ങളാണ് ഇതൊക്കെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഡെംസി ജോസഫ് ക്രിസ്റ്റ്യൻ മെർച്ചന്റ് നേവിയിലായിരുന്നു 1950കളുടെ അവസാനം അദ്ദേഹം ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുന്നതിനിടയിൽ ശേഖരിച്ച ഒട്ടേറെ പുസ്തകങ്ങളും എൽ പി റെക്കോർഡ്സുകളും അതുണ്ട് അതിനുശേഷം ആണ് ആ താല്പര്യം ലിൻ ക്രിസ്റ്റ്യനിൽ ലഭിക്കുകയും അദ്ദേഹം അതുപോലെ തന്നെ പിൽക്കാലത്തുള്ള റെക്കോർഡ്സുകൾ അദ്ദേഹം ശേഖരിക്കുകയും ചെയ്തു അങ്ങനെ വിപുലമായ ഒരു ശേഖരമാണ് ഇന്ന് ഈ വീടിൽ കാണുന്നത് ഇംഗ്ലീഷ് സംഗീതത്തോട് മാത്രമല്ല ലിൻ ക്രിസ്റ്റ്യന് താല്പര്യം കർണാടക സംഗീതത്തിലെ സുബ്ബലക്ഷ്മിയുടെയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും ശ്യമാങ്കുടി ശ്രീനിവാസയ്യരുടെയും ഒക്കെ സംഗീതങ്ങൾ ആസ്വദിക്കുകയും അവരുടെയൊക്കെ റെക്കോർഡ്സുകൾ അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് Thank you.
സംഗീതത്തോടും വായനയോടുമുള്ള താല്പര്യവും എൽ പി റെക്കോർഡ്സ് പോലെയുള്ള പഴയകാലത്തെ സംഗീതജ്ഞരുടെ ആൽബങ്ങളുടെ ഒരു ശേഖരവും പുസ്തകമായ ആ ശീലവും മാത്രമല്ല 10-30 വർഷത്തിലേറെയായി അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നമുണ്ട്. തന്നെപ്പോലെ തന്നെ സംഗീതത്തെയും വായനയും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം വിദ്യാസമ്പന്നരായ സുഹൃത്തുക്കൾക്ക് അവരെ ഒരു വേദിയിൽ എത്തിക്കുന്നതിന് വേണ്ടി, അവരുമായി സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു റീഡിംഗ് റൂം, അതുപോലെ ഒരു ക്ലബ് അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാനൊരുങ്ങുകയാണ്. അങ്ങനെ അവിടെ സംഗീതവും സംഗീത സംബന്ധമായ പുസ്തകങ്ങളുടെ വായനയും അതുപോലെ മറ്റു ചർച്ചകളും ഒക്കെയായി ലിനിൻ്റെ ആ സ്വപ്നം ആ ഒരു സ്ഥാപനം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു അധ്യായവുമായി വരും വരെ എല്ലാവർക്കും നമസ്കാരം.